അപ്പൊ ദുബായ് മോളിലെ നമ്മുടെ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ചാക്കോച്ചിക്ക് പനിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവനെ കൊണ്ട് ഡോക്ടറെയൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് രാത്രിയിലാണ് ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതൊരു മെർമെയ്ഡ് തീം ഡെക്കറേഷൻ തന്നെയാണ്. അപ്പൊ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഏകദേശം ഒരു 120 എബോ ബലൂൺസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഇത് വെച്ചു. അപ്പം അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടെ കൊണ്ടിരുത്തും, പിന്നെ കുറച്ച് നേരം കൊണ്ട് കിടത്തും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്ത് തീർത്തത്. ഇത് ബലൂൺ ആർച്ചാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത്. എന്തായാലും ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇനി 28-ലെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അന്നത്തെ പാർട്ടിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് കയറിയത്. അപ്പോൾ ഇത് ആദ്യം തന്നെ കേക്ക് സ്പഞ്ച് റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഒരു എഗ്ഗ് യോക്ക് സെപ്പറേറ്റർ ആണ്. അപ്പോൾ ഇതൊരു കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ രണ്ട് സ്പഞ്ച് ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ വാനില സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ആറാനായിട്ട് വെച്ചിട്ടുണ്ട്. പുറകെ ചോക്ലേറ്റ് സ്പഞ്ച് കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ട് സ്പഞ്ചും റെഡിയാക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ ക്ലിംഗ് റാപ്പ് ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞ് ഇടയ്ക്ക് കുറച്ച് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ കേക്ക് റെസിപ്പീസ് ഉണ്ട്. ഇത് അയല നമ്മുടെ മാങ്ങയൊക്കെ ഇട്ട് ഒരു അയല കറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ഇത് ഫ്രോസൺ കപ്പയാണ്, അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ചിക്കൻ ടിക്കയാണ്. അപ്പോൾ അത് 4 ഫ്ലേവറിലാണ്: ഗ്രീൻ ചില്ലി, മലായി, ചിക്കൻ ടിക്ക ആൻഡ് ഷീഷ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പുഡിംഗ് ആക്കി അതും റെഡിയാക്കി കയറ്റുകയാണ്. അപ്പോൾ അത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ് റെഡിയാക്കുന്നത്. അപ്പം എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് കാണിക്കുന്നത്. ഇത് പാൽക്കപ്പ താളിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും വന്ന് ഞങ്ങൾ കഴിക്കുന്നതിന് ജസ്റ്റ് മുമ്പാണ് ഈ സ്റ്റാർട്ടർ ഡിഷ് നമ്മുടെ ടിക്ക എല്ലാം റെഡിയാക്കി എടുത്തത്. ഗ്രില്ല് ചെയ്തു എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പം പാനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിനോഗർ ചില്ലി മിക്സും, പിന്നെ ചിക്കൻ ടിക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു മിൻറ്റ് പുതിന ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കേക്കും ഒരു സീ മെർമെയ്ഡ് തീമിൽ തന്നെയാണ് റെഡിയാക്കിയേക്കുന്നത്. വാഞ്ചോ കേക്ക് ലെയർ ചെയ്തിട്ട് അതിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഡെക്കറേഷൻസ് വെക്കുകയായിരുന്നു. ഇതെൻ്റെ മമ്മി റെഡിയാക്കിക്കൊണ്ട് വന്ന കേക്കാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ മമ്മിയുടെ കേക്കും എൻ്റെ കേക്കും ചിറ്റയൊക്കെ കൊണ്ടുവന്ന സ്വീറ്റ്സും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ടേബിള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി കേക്ക് കട്ടിങ്ങിലേക്ക് പോവാണ്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. May God bless you. May God bless you. May God bless you. കഴിക്കേണ്ടതാ മറ്റേ കേക്കാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് പപ്പായും മമ്മായും അച്ചാച്ചനും ആൻറ്റി, ഇസുകൂട്ടൻ, ചിറ്റ അമ്മമ്മ, അപ്പാപ്പൻ, ജെയ്സി ആൻറ്റി, അപ്പം അങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് കേക്കൊക്കെ കൊടുത്ത് ഫുഡ് കഴിക്കാൻ എടുക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ടിക്ക സ്റ്റാർട്ടറായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ മിൻറ്റ് പുതിന ചട്നി, പിന്നെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, അതുപോലെ തന്നെ പാൽക്കപ്പയുടെ കോമ്പിനേഷനായ മീൻകറിയും ബീഫും. പാൽക്കപ്പ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ നല്ല യമ്മി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അങ്ങനെ ഈ ഒരു നല്ലൊരു ദിവസവും ഓർമ്മകളിലേക്കായി. താങ്ക് യു.